എന്ന വാക്കിന് വിളിച്ചു പ്രാർത്ഥന എന്ന അർത്ഥം മലയാളത്തിൽ ഒരു ഡിക്ഷണറി കൊണ്ട് തെളിയിക്കണം. എങ്ങനെയുണ്ട്? കേരളത്തിൽ ഇറങ്ങിയ ഒരു പരിഭാഷ അളങ്ങിയിരിക്കും കേട്ടോ, പിന്നെ കേരളത്തിൽ ഇറങ്ങിയ ഡിക്ഷണറി അളങ്ങിയിരിക്കും. അറബിന്ന് മലയാളത്തിലുള്ള ഡിക്ഷണറി വേണ്ടേ? ഏത് ഡിക്ഷണറി ഉദ്ധരിച്ചാലും പറയും അത് വഹാബി അല്ലേ, മറ്റേതോ അത് എ പിക്കാരനല്ലേ, ഇതോ അത് തമിഴികാരനല്ലേ, പിന്നെ ആരതിയാളകി. അപ്പൊ ഇയാൾ എഴുതിയ ഡിക്ഷണറി തന്നെ വേണ്ടിവരും, ഭാരതീയ അളകിയായിരിക്കുമല്ലോ. ഇനി അറബീന്ന് അറബിക്കുള്ള ഡിക്ഷണറി ആണെങ്കിലോ, അതിന് വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് മലയാളത്തിൽ ഉണ്ടാവുമോ? ഉണ്ടാവൂല. ആ യഥാർത്ഥത്തിൽ വസ്തുത എന്താന്ന് നിങ്ങള്, വിളിച്ചു എന്ന അർത്ഥത്തിലുള്ള നാദാ എന്ന വാക്കുണ്ടല്ലോ, ആ വാക്ക് തന്നെ പ്രാർത്ഥിച്ചു എന്ന അർത്ഥത്തിലുള്ള ദഅ എന്നതിനും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഖുർആൻ മാറി മാറി വിളിച്ചു പ്രാർത്ഥിച്ചു എന്നതിന് മാറി മാറി പ്രയോഗിച്ചിട്ടുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയും, നിങ്ങൾക്ക് അത് മനസ്സിലാവും. സൂറത്ത് ഹൂദിലെ 42-ാമത്തെ ആയത്ത്, കപ്പലിൽ കയറാൻ വേണ്ടി നൂഹ് നബി മകനെ വിളിച്ച വിഷയം. വനാദാ നൂഹ് നബിനഹു, കണ്ടോ, നൂഹ് നബി തന്റെ മകനെ വിളിച്ചു. അവിടെ വിളിച്ചു നീ നാദാന്ന് ഉപയോഗിച്ച്, പക്ഷേ മകൻ കപ്പലിൽ കയറിയോ? കയറിയില്ല. അപ്പൊ നൂഹ് നബി അള്ളാഹുവിനെ വിളിച്ചു. അത് സൂറത്ത് ഹൂദ് 45-ാമത്തെ ആയത്ത് തൊട്ടടുത്ത ആയത്തിൽ കാണാം. വനാദാ നൂഹ് റബ്ബഹു, നൂഹ് തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ മകനെ കപ്പലിൽ കയറാൻ വിളിച്ചതിനും അള്ളാഹിനോട് പ്രാർത്ഥിച്ചതിനും ഉപയോഗിച്ച വാക്ക് നാദാ എന്നാണ്. അതുപോലെ ദൈവത്തിൽ നിന്നുള്ള വാക്കും വിളിച്ചു പ്രാർത്ഥിച്ചു രണ്ടർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സൂറത്ത് റൂമിലെ 25-ാമത്തെ ആയത്തിൽ കാണാം. തുമ്മ ഇദാ ദഅകും ദഅവത മിനൽ അർളി ഇദാ അന്തും തഖ്റുജൂൻ, അവൻ നിങ്ങളെ ഒരു വിളി വിളിച്ചാൽ ഭൂമിയിൽ നിന്നും നിങ്ങൾ അതാ കബറുകളിൽ നിന്നും പുറത്തു വരികയായി. കാഹളം ഊതിയതിനു ശേഷം അള്ളാഹുവിന്റെ വിളി, അപ്പോൾ എല്ലാവരും എണീറ്റു വരും. അപ്പൊ അള്ള മനുഷ്യരെ വിളിക്കുകയാണ്. അതേസമയം മനുഷ്യൻ അള്ളാഹിനെ വിളിക്കുന്നതിനെ സംബന്ധിച്ചും എന്റെ അടിമകൾ എന്നെ കുറിച്ച് മുഹമ്മദേ നിന്നോട് ചോദിച്ചാൽ അവരോട് പറയണം ഞാൻ സമീപസ്ഥനാണ്. കണ്ടോ, വിളിച്ചവൻ പ്രാർത്ഥിച്ചവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവന് ഉത്തരം കൊടുക്കും. അപ്പോ ദഅ എന്നത് ദഅവത്ത് എന്നത് പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ. ഇനിയും കണ്ടോ, നാദാ എന്നുള്ള വാക്ക് പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ. അയ്യൂബ ഇദ്നാദാ റബ്ബഹു, അയ്യൂബ് നബി തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. അതുപോലെ സക്കരിയ നബി ഇദ്നാദാ റബ്ബഹു നിദാൻ ഖഫിയ, സക്കരിയ നബി തന്റെ റബ്ബിനോട് രഹസ്യമായി പ്രാർത്ഥിച്ചു. ഈ രണ്ടായത്തിലും പ്രാർത്ഥിച്ചു എന്നതിന് നാദാ എന്നാണ് ഉപയോഗിച്ചത്. ഇനിയോ അള്ളാഹു നബിമാരെ ഇങ്ങോട്ട് വിളിച്ചതിന് അത് ഉപയോഗിച്ചിട്ടുണ്ട്, ഇബ്രാഹിമേ എന്ന് നാം വിളിച്ചു അള്ളാഹു പറയാണ്. അതേസമയം പ്രവാചകന്മാർ ജനങ്ങളോട് ദഅവത്ത് നടത്തിയതിനും ജനങ്ങളെ വിളിച്ചതിനും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ വിജയത്തിലേക്ക് വിളിക്കുന്നു, നിങ്ങളാകട്ടെ എന്ന നരകത്തിലേക്കും വിളിക്കുന്നു. അപ്പോ സാധാരണ വിളിക്കുക എന്നതിന് ഉപയോഗിക്കുന്ന ദുആ എന്ന വാക്ക് അത് തന്നെ നാദാ എന്ന വാക്കും ഉപയോഗിച്ചിട്ടുണ്ട്. വിളിക്കുക എന്നുള്ള അർത്ഥത്തിലും പ്രാർത്ഥിക്കുക എന്ന അർത്ഥത്തിലും. വിളിക്കുക എന്നതിന് ഉപയോഗിക്കുന്ന നാദാ എന്നുള്ള വാക്ക് ദുആക്ക് ഉപയോഗിച്ചു, ദഅ എന്നുള്ള വാക്ക് ഇതിനുപയോഗിച്ചു, മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇനി സുഹൃത്തുക്കൾ, ഇത് ഞാൻ പറയുന്നതല്ല, മുഫറാത്തിൽ റാഗിബ് പറയുന്ന കേട്ടുള്ളൂ. അതിന്റെ കൂടെ ഇന്നതുപോലെ ഉണ്ടാകും, പേര് അതിലേക്ക് ചേർക്കാതെ തന്നെ. എന്നാ ദുആ അങ്ങനെയല്ല, അതിന്റെ കൂടെ ഇസ്മു ഉണ്ടാകും, എന്തൊക്കെ വിളിക്കുന്നത് പോലെ. കണ്ടോ, ഒന്ന് മറ്റോതിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കും, ദുആന്റെ സ്ഥാനത്ത് നിദാവുന്നു, നിദാവിന്റെ സ്ഥാനത്ത് ദുആ ഉപയോഗിക്കും. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉപയോഗിച്ചത് കൊണ്ടാണ് വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന മലയാള പരിഭാഷ വന്നത്. ഇതൊന്നും ആർക്കും തിരിയാത്തതല്ല. ഇയാള് മാത്രം ഇപ്പൊ ഒരു മടയിൽ നിന്ന് ഏതോ മടയെ പോയി ഗവേഷണം ചെയ്തിട്ട് വരിക, എന്നിട്ട് പറയാ വിളിച്ചു പ്രാർത്ഥിച്ചു, രണ്ടാലൊന്നേ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് ചില ആനശൂന്യങ്ങളായ മൗലികാരുട്ടികൾ മുമ്മണി വലിയ വിജ്ഞാനാന്നും പറഞ്ഞിട്ട് അതേറ്റ് നടക്കുക. നാദാ എന്നതും ദാ എന്നതും വിളിച്ചു ക്ഷണിച്ചു പ്രാർത്ഥിച്ചു എന്ന അർത്ഥത്തിൽ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് വിളിച്ചു എന്ന അർത്ഥത്തിലുള്ള നാദാ എന്ന വാക്ക് ദാ പ്രാർത്ഥിച്ചു എന്ന അർത്ഥത്തിലുള്ള ദാ എന്ന വാക്കും കൂട്ടിച്ചേർത്തുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് മലയാളത്തിൽ പ്രയോഗമുണ്ടായത്.
അത് മാത്രല്ല സുഹൃത്തുക്കളെ, ചെറിയ ഒരു തത്വം കൂടി ഉണ്ട്. അതെന്താ അറിയോ, സാധാരണ മനുഷ്യൻ പ്രാർത്ഥിക്കാറുള്ളത് മിക്കവാറും വിളിച്ചുകൊണ്ടാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ വിളിയല്ലേ, യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റബ്ബി, റബ്ബനാ, അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് അല്ലെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദുഊഹു ബിഹാ, അല്ലാഹുവിന് അത്യുത്തമമായ നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥിക്കുമ്പോ അല്ലാഹിനോടാണെങ്കിൽ അല്ലാന്റെ ഏതെങ്കിലും നാമം എടുത്ത വിളിച്ച് പ്രാർത്ഥിക്കല്ലേ വേണ്ട. ഈ ശിർക്കന്മാർ തന്നെ വിളിക്കല്ലേ, ബദരിങ്ങളെ, മമ്പർത്ത തങ്ങളെ, മൊയ്യദ്ദീൻ ഷെയ്ഖേ, പുത്തമ്പള്ളിയിലെ മൂപ്പരേ, അജ്മീർ ഷെയ്ഖേ, ഏർവാടി ഷെയ്ഖേ, വിളിച്ചിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത്, വിളിച്ചിട്ടല്ലേ. അപ്പൊ ഇയാൾ ചോദിക്കാം, വിളിക്കാതെയും പ്രാർത്ഥന ഉണ്ടാവൂലേ, ഉണ്ടാവും ഉണ്ടാവും, വിളിക്കാതെയും പ്രാർത്ഥന ഉണ്ടാവും. ഒരാള് ജാർത്തെങ്കിൽ വന്നിട്ട് കയ്യും കൂട്ടി ഇങ്ങനെ നിൽക്കുകയാണ്, അയാളെ മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ട് അല്ലേ, അത് പ്രാർത്ഥന തന്നെയാ. അയാൾ വിളിച്ചിട്ടില്ലെങ്കിലും പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ട്, അല്ലെ, നമുക്ക് തർക്കമില്ല. പക്ഷെ എല്ലാവരും വിളിക്കാതെയാണോ പ്രാർത്ഥിക്കല്? വിളിച്ചുകൊണ്ട് ഒരാളും ദുനിയാവിൽ പ്രാർത്ഥിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞത് ശരിയാ, വിളിച്ചു പ്രാർത്ഥന എന്ന് പറയാൻ പറ്റൂല. അപ്പോ ഇനാമ് പ്രഖ്യാപിക്കാൻ വളരെ എളുപ്പമാണ്. 2 കോടി അല്ല, 15 കോടി പറഞ്ഞടോ, കാരണം കൊടുക്കേണ്ടി വരൂലല്ലോ. മലയാള ഡിക്ഷണറി കൊണ്ട് വിളിച്ച് പ്രാർത്ഥന തെളിയിക്കണം. മലയാള ഡിക്ഷണറി ഇയാൾ ഒന്നോട്ട് അംഗീകരിക്കില്ല. ഇയാൾ പാകെ പറഞ്ഞത് ഏതാ, ബാബു പോളിന്റെ വേദശബ്ദ രത്നാകരം. അതാ ഇസ്ലാമിന്റെ സാങ്കേതിക ശബ്ദം തെളിയിക്കാനുള്ള തെളിവ് കണ്ടോ. ഇനി സുഹൃത്തുക്കളെ, വിളിച്ച് പ്രാർത്ഥന എന്ന് ആനസുന്നികൾക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ അത് പറയണ്ട, പ്രാർത്ഥന എന്ന് മാത്രം പറഞ്ഞോളി നിങ്ങൾ, പ്രാർത്ഥന വിളിച്ചു എന്നുള്ള ഒഴിവാക്കളി, പ്രാർത്ഥന എന്ന് മാത്രം പറഞ്ഞോളി. പക്ഷേ പ്രാർത്ഥന എന്ന അർത്ഥം പറയേണ്ട ആയത്തുകൾക്ക് കേവലം വിളി 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 എന്ന് പറഞ്ഞിട്ട് വിഷയം അട്ടിമറിക്കാൻ ശ്രമിച്ചാലോ, അത് ഞങ്ങൾ വിടൂല. ആ അതിനാണ് ഇത് കൊണ്ടുവന്നത്, ഇയാളിത് കൊണ്ടുവരുന്ന അതിനാണ്. ദഅവത്ത് ദുആ എന്ന അർത്ഥം പറയേണ്ട, പ്രാർത്ഥന എന്ന അർത്ഥം പറയേണ്ട ആയത്തുകൾക്കൊക്കെ എന്ത് ചെയ്യും, വിളി എന്നാക്കും. ഇപ്പൊ ഖുത്ബിയത്തിൽ 1000 വട്ടം വിളിയെ കുറിച്ച് ഇയാളോട് ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞു എന്താ അറിയോ, അത് സാധാരണ നമ്മൾ വിളിക്കുന്നത് പോലെ തന്നെയാണ്. ഖുത്ബിയത്തിൽ 1000 വട്ടം മുഅദ്ദീൻ ശൈഖിനെ വിളിക്കുന്ന സുന്നിയെ കാഫിറാക്കാൻ വേണ്ടിയാണ് വിളിച്ചു പ്രാർത്ഥന എന്നിവർ അർത്ഥം കൊണ്ടുവരുന്നത് എന്ന് ഇയാൾ പ്രസംഗിച്ചിട്ടുണ്ട്. എന്താ ഖുത്ബിയത്തിലുള്ള സാധാരണ വിളിയാ തന്നെ, എന്തിനാ ഞങ്ങൾ മുഅദ്ദീൻ ശൈഖിനെ 1000 വട്ടം വിളിക്കണേ? ആരെങ്കിലും 1000 പ്രാവശ്യം ഒഴിഞ്ഞ സ്ഥലത്തിരുന്നു കൊണ്ട് എന്നെ വിളിച്ചാൽ, എന്റെ പേര് വിളിച്ചാൽ എങ്ങനെയായിരിക്കണം, ഉറക്കമൊഴിച്ചുകൊണ്ട് അവന്റെ നിയ്യത്ത് നേർച്ചയാക്കിയ കാര്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വിളിച്ചാൽ, അജബ്തുഹു മുസ്ലിയാൻ, ഞാൻ അവന് പെട്ടെന്ന് ഉത്തരം ചെയ്യുന്നതാണ്. പെട്ടെന്ന് തന്നെ 999 കഴിഞ്ഞ പിന്നെ പെട്ടെന്ന് ഉത്തരം ചെയ്യുന്നതാണ്. ആ പക്ഷെ അവൻ എന്ത്, ഫല്യദുഉ, അവൻ വിളിച്ചു തേടട്ടെ. എന്താ വിളിക്കണ്ടേ, യാ അബ്ദുൽ ഖാദർ മുഹിയദ്ദീൻ എന്ന് വിളിച്ചു തടട്ടെ. അത് സാധാരണ വിളിയല്ല, കാരണം മിന്നാജിലി ദഅവതിഹിന, അവന്റെ പ്രാർത്ഥന കാരണമായിട്ട് ഞാൻ അവന് ഉത്തരം ചെയ്യും എന്ന്. അപ്പൊ അത് പ്രാർത്ഥന തന്നെയാണ്, സാധാരണ വിളിയല്ല. 100 ആണ്ടുകൾക്ക് മുമ്പ് ഇറാഖിൽ മരണപ്പെട്ട ഷെയ്ഖ് ജീലാനിയെ ഇവിടെ ഇരുന്ന് പേരെടുത്ത് വിളിക്കുന്ന എന്തിനാ, വിളി കേട്ടിട്ട് അദ്ദേഹം ഹാജരാകും. ഹാജറായിട്ട് ഖുത്ബിയത്ത് നടത്തിയ വീട്ടുകാരന് ജീലാനി തരീഖത്തിൽ മെമ്പർഷിപ്പ് കൊടുക്കും. അതിനു വേണ്ടി പണ്ടൊക്കെ ഖുത്ബിയത്ത് നടക്കുമ്പോ അരിപ്പൊടി ഇങ്ങനെ വെതറിയിടും. എന്തിനാ അരിപ്പൊടി വെതറുന്നത്, ഷെയ്ഖ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് കാണിക്കണം. കാരണം വിളക്കൂതിയിട്ടാ ഖുത്ബിയത്ത് നടത്തുക. അതെന്താന്ന് ചോദിച്ചാ 1000 വട്ടം വിളിക്കണ്ടേ, അപ്പൊ മുസ്ലിയാക്കന്മാർക്ക് കുറച്ച് ശരീരം ഇളകണ പണിയാ. അപ്പൊ മുസ്ലിയാക്കന്മാർ എന്ത് തീരുമാനിച്ച്, 4 ആള് കൂടിയിട്ട് 250 വീതം വിളിച്ചാ മതി കേട്ടോ. അപ്പൊ ആരോ ചോദിച്ചു, സദഖത്തുള്ള കാഹിരിന്റെ കുത്തുബിയത്തിൽ പറയുന്നത് ഹൽവത്തിൽ ഇരുന്നിട്ട് ഒറ്റക്കിരുന്ന് വിളിക്കണം എന്നല്ലേ. അപ്പൊ ഒരു വിരുദ്ധം പറഞ്ഞു കൊടുത്ത് ഒറ്റക്കാകെ